നമസ്കാരം എല്ലാവർക്കും. ഈ ആഴ്ചത്തിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ആദ്യം തന്നെ ഒരു നല്ല ഞായറാഴ്ച ആശംസിക്കുകയാണ്. ഇന്ന് നമ്മൾ അടിക്കാൻ വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത് രണ്ട് മൂന്ന് ബ്രാൻഡ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ ഞാൻ സെലക്ട് ചെയ്യുന്നതെന്ന് അബ്സൊലൂട്ടിൻ്റെ ഒരു ഫ്ലേവറാണ്. അബ്സൊലൂട്ട് വോഡ്കയുടെ ഒരു റാസ്ബെറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്ലേവറാണ്. ഞാൻ അബ്സൊലൂട്ടിൻ്റെ പ്ലെയിനൊക്കെ കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഗെറ്റീർ എന്ന് പറഞ്ഞ ആപ്പിൽ നിന്നാണ് ഞാൻ ഇപ്രാവശ്യവും മദ്യം വാങ്ങിച്ചിട്ടുള്ളത്. എനിക്ക് 16 പൗണ്ടിനാണ് ഗെറ്റീറിൽ ഇതെനിക്ക് കിട്ടിയത്. ഗെറ്റീർ ആപ്പിൽ നിന്ന് അബ്സൊലൂട്ട് വോഡ്ക റാസ്ബെറി ഫ്ലേവർ വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് നമ്മൾ ഷോപ്പിങ്ങിന് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ പോയി കഴിഞ്ഞപ്പം മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ നോക്കുകയും പക്ഷെ കുപ്പി നമ്മൾ ശരിക്കും അന്നേരമാണ് ഞാൻ ശരിക്കും ഒന്ന് അതിനെ ആ കുപ്പി ശരിക്കും നമ്മൾ വാച്ച് ചെയ്തപ്പോഴാണ്. അതായത് നമ്മളിങ്ങനെ റാക്കിൽ ഇങ്ങനെ അടിഞ്ഞിരിക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടി. നമ്മൾ അത് ഡയറക്റ്റ് ആയി ഫ്രണ്ടിൽ നിന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കും ഒരു എന്താ പറയണ്ട ഒരു റോസ് അല്ല ഒരു പിങ്ക് കളറും, അത് നമ്മളെടുത്ത് ജസ്റ്റ് ടേൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വൈറ്റ് കളറുമാണ്. അപ്പം നമുക്ക് കുപ്പി പരിചയപ്പെടുന്നതോട് കൂടിയിട്ട് അതൊക്കെ നമുക്കൊന്ന് നോക്കാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മദ്യത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ചാനലല്ലെന്ന് ഞാൻ വീണ്ടും എടുത്തു പറയട്ടെ. ഡെയിലി മദ്യം അടിക്കുന്നതോ അല്ലെങ്കിൽ മദ്യത്തിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള മദ്യപാനമോ ഇല്ല. അങ്ങനെയുള്ളത് വളരെ മോശമാണ്, അത് ആരോഗ്യത്തിന് വളരെ ഹാനികരമായിരിക്കും, മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കുകയും ചെയ്യും. അതായത് എക്സസ് ഇൻടേക്ക് ഓഫ് ആൽക്കഹോൾ, അതായത് ഒരു പരിധിയിൽ കൂടിയ മദ്യപാനം. എന്നിട്ട് ഞാനൊക്കെ നല്ല രീതിയിൽ വെള്ളം അടിച്ചുകൊണ്ടിരുന്നതാണ്, പക്ഷെ ഇപ്പം നമ്മളൊരു ലിമിറ്റ് വിട്ടിട്ട് കഴിക്കാറില്ല. എന്നിട്ട് നമുക്ക് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് എല്ലാവരും അതിനനുസരിച്ചിട്ട് എന്താണ് പയ്യെ തിന്ന പനയും തിന്നാന്ന് പറയുന്നവരെ ഒരു ലിമിറ്റ് വെച്ചിട്ടൊക്കെ കഴിക്കുന്നതാണ് എപ്പോഴും ബെസ്റ്റ്. അതായത് ഞാൻ എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുമ്പം പല കൂട്ടുകാരില്ലെങ്കിൽ നമ്മുടെ പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്, നീയോ നീയൊക്കെ അവിടെ എല്ലാ ദിവസവും അടിച്ച് നല്ല കൊഞ്ചല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള കമൻറ്റുകൾ നമുക്ക് വരുന്നത് കൊണ്ടാണ് പറയുന്നത്. ഒരിക്കലും ഒരു ആ ഒരു രീതിയിലുള്ള ഒരു വെള്ളവടിയാണെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ മിസ്ഗൈഡ് ആവാൻ പാടില്ല. അതുകൊണ്ട് മാത്രം ഞാൻ ഇതിവിടെ എടുത്ത് പറയുന്നതാണ്. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഈ പുറകിലാണ് നമ്മൾ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ടുള്ളത്. ഞാനിങ്ങനെ കാണിച്ചു തരാം ഓരോന്നായിട്ട്. നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ ഇത് പെമ്പറന്നത്തെ നമുക്ക് കള്ള് സൂക്ഷിക്കാൻ വേണ്ടി ഒരു ദിവസം ഞാൻ വീട്ടിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പം വീട്ടിൽ ഈ സാധനം ഇരിക്കും കേട്ടോ. അപ്പോൾ ആ സൈഡിൽ മുഴുവൻ നമുക്ക് എന്താ പറയുക ഗ്ലാസ്സുകളൊക്കെ വെക്കാം. പിന്നെ നമുക്ക് ഈ ഇവിടെ നിന്നോ ഇവിടെ നമുക്ക് ഇങ്ങനെ കുപ്പികൾ ഇങ്ങനെ സൂക്ഷിക്കാം. അപ്പം നമ്മുടെ അടുത്ത് രണ്ടേ അബ്സൊലൂട്ട് ഉണ്ട്, പിന്നെ റോക്കുജിൻ്റെ ഉണ്ട്. ഇതിൻ്റെ ഞാൻ ശാലുവേ നിനക്ക് വേണ്ടി മേടിച്ച് വെച്ച സാധനം കേട്ടോ ഇത് നീ പറഞ്ഞിട്ട് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് ലേബലുണ്ട്. കുറേ കാലമായിട്ട് നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അപ്പം ഞാൻ ഇതിൻ്റെ സാധനങ്ങളൊക്കെ നമുക്കേ വേണ്ടി ഗ്ലാസും കൂടെ എടുക്കാം. അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മളെ എന്നാ വെച്ചിട്ട് ഇതിങ്ങനെ നമുക്ക് വേറൊന്നുമല്ല, നമുക്ക് ഈ സാധനം പുറകിലിരിക്കുന്ന ഈ കുപ്പികളെല്ലാം കണ്ടോ ഇതെല്ലാം കാലിക്കുപ്പികളാണ്. പക്ഷെ അത് ഒറ്റയടിക്ക് അടിച്ചതോ അങ്ങനെയുള്ള ഒന്നുമല്ല, അല്ലെങ്കിൽ ഒന്ന് ഫ്രണ്ട്സ് കൂടി അടിച്ചായിരിക്കും. നമുക്ക് ഈ സാധനമൊക്കെ ഒന്ന് കാണുമ്പോൾ കണ്ണിനൊരു കുളിർമ ഒരു സുഖം അത്രേ ഉള്ളൂ. അപ്പം ഇത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് നല്ല ദിവസം ഓടുവത്. അപ്പം നമ്മൾ അങ്ങനെ കഴിക്കുന്നതിൽ കഥയില്ല ഈ സാധനം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അബ്സൊലൂട്ട് റാസ്ബെറി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എന്താ ഇതിന്റെ ക്ലോസപ്പിൽ ഒന്ന് നമുക്ക് കാണാം. അബ്സൊലൂട്ട് റാസ്ബെറി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഇതൊരു അരണ്ട വെളിച്ചത്തിൽ ഒരു ബാർ സെറ്റപ്പ് ഒക്കെ ആവും. അപ്പൊ നമുക്ക് ആ ഒരു രീതിയിൽ നമ്മൾ ഇങ്ങനെ ആക്കി എടുക്കാം. ഇവിടെ വന്നിരുന്നു അപ്പുറത്ത് സ്പീക്കർ ഒക്കെ ഉണ്ട്, രണ്ട് പാട്ടൊക്കെ കേട്ട് ഒരു രണ്ട് പാട്ടൊക്കെ പാടി ഒരു രസമായിരുന്നു രണ്ടെണ്ണം അടിക്കുന്നു. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് അടിക്കുമ്പോൾ തൊട്ടടുത്ത് കിച്ചണിൽ ഒന്നെങ്കിൽ കുക്കിയെ കുക്ക് ചെയ്യാം, നീ അവിടെ കുക്ക് ചെയ്യുന്നുണ്ടാവും വർത്തമാനം പറയാം, അങ്ങനെയൊക്കെയാണ്. അപ്പം അബ്സൊലൂട്ട് റാസ്ബെറി എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. റാസ്ബെറി ഫ്ലേവേർഡ് വോഡ്ക മെയ്ഡ് ഇൻ ദ വില്ലേജ് ഓഫ് അഹോസ് സ്വീഡൻ.
അബ്സല്യൂട്ട് സിൻസ് 1879 1879 തുടങ്ങി അസൂസ് എന്ന് പറഞ്ഞ സ്വീഡൻ്റെ അസൂസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അബ്സല്യൂട്ട് വോഡ്ക നിർമ്മിക്കുന്നതെന്നാണ് അവർ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളൊരു ഇതേ ഉള്ളൂ, വായിച്ചിട്ടുള്ളൊരു അഭിപ്രായമാണ് നമ്മൾ പറയുന്നത്. സ്വീഡിഷ് വാട്ടർ വിൻ്റർ വീൻ ആൻഡ് ദ ഫൈനസ്റ്റ് ഫ്ലേവർ 38% ആൽക്കോൾ കണ്ടന്റ് വരുന്നത്, ഇമ്പോർട്ടഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രൊഡ്യൂസ്ഡ് ആൻഡ് ബോട്ടിൽഡ് ഇൻ ദ വില്ലേജ് ഓഫ് അഹുസ് സ്വീഡൻ. അതുപോലെ തന്നെ കൺട്രി ഓഫ് സ്വീഡൻ എന്ന് ഇങ്ങനെ ഇതിലെ എംബോസ് ചെയ്തിട്ട് താഴെ എഴുതിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരെ മുന്നിൽ നിന്ന് ഇത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പിങ്ക് കളറിലായിരിക്കും നമുക്ക് കാണുന്നത്, അല്ലെങ്കിൽ റോസ് കളറിലായിരിക്കും. പക്ഷേ ഇത് ശരിക്കും വൈറ്റ് ആണ്. ഈ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വൈറ്റ് ആണ്. ഇതിന് പിങ്ക് കളർ വരാൻ കാരണം ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുള്ളൊരു എന്താ പറയുക, ബാക്കിൽ ഇത് ഉണ്ടോ ഒരു പിങ്ക് കളറിൻ്റെ ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ബ്രഷിൽ ഒരു പെയിൻറ് ചെയ്ത പോലുണ്ട്. അപ്പോൾ ഇത് ഫ്രണ്ട് സൈഡിൽ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ടും ഇത് എന്താ പറയണ്ടേ റോസ് കളറിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഗ്രേ കളറിൻ്റെ ഒരു അടപ്പാണ് ഇതിലുള്ളത്. നമുക്കിത് പൊട്ടിച്ച് കഴിച്ചു നോക്കാം. ഇതിൻ്റെ കൂടെ എന്താ പറയണ്ടേ വെള്ളം. അപ്പം എനിക്ക് ഒറ്റയടിക്ക് എനിക്ക് കിട്ടിയ ഈ ബോട്ടിലാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ബോട്ടിൽ നമുക്കൊന്ന് അൺക്യാപ്പ് ചെയ്യാം. ഇതിനോട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിംഗ് ഒക്കെ തന്നിട്ടുണ്ട്. നൈസായിട്ട് അതിങ്ങനെ പൊട്ടിച്ചെടുത്ത് ആദ്യം പൊട്ടിച്ചത് 3G ആയി, രണ്ടാമത് നമ്മൾ ഒന്നും കൂടെ റാപ്പ് ചെയ്ത് എടുത്തു. ഇത് നമുക്ക് സൈഡിലിരിക്കട്ടെ. ഇതിൻ്റെ ഇങ്ങനെയാണ് ബോട്ടിലിൻ്റെ സൈഡ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് റാസ്ബെറി റാസ്ബെറി എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്, റാസ്ബെറി എന്ന് തോന്നുന്നു കേട്ടോ. പ്രൊണൗൺസിയേഷൻ നമ്മൾ ഒരിക്കലും ശരിയാകാറില്ല. എട്ടാം ക്ലാസ് ഗുസ്തിയാണല്ലോ നമുക്ക് അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം ഇത് നമുക്ക് ഒന്ന് ഇതുപോലുള്ളൊരു നാടൻ അടിയൊക്കെ അടിച്ച് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക. റാസ്ബെറി എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാനിതുവരെ കഴിച്ചിട്ടില്ല. ഫ്രൂട്ട് സ്മെല്ല് ഒരു പഴത്തിൻ്റെ സ്മെല്ലാണ് എനിക്ക് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു 30 അങ്ങോട്ട് ഒഴിക്കാം. ഇത്ര ഒഴിച്ചിട്ട് അത്യാവശ്യം നല്ലപോലെ വെള്ളം ഒഴിച്ചൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ടൊന്ന് നോക്കാം. ടേസ്റ്റ് വൈസ് എന്താണ് എനിക്ക് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അത്യാവശ്യം ഇത്രയും വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്താലും നമ്മൾ കഴിക്കുമ്പോൾ ഒന്ന് ചെറുങ്ങനെ ഒന്ന് കത്തി എരിയുന്ന ഒരു ഫീലുണ്ട്. പ്ലസ് ഒരു റാസ്ബെറിയുടെ ഒരു ടേസ്റ്റാണ് വരുന്നത്. ഒരു പഴത്തിൻ്റെ, അതായത് ഒരു പഴച്ചാറ് കത്തി എരിഞ്ഞ് പോകുന്നൊരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുഴപ്പമില്ല, നമ്മൾ അൺക്യാപ്പ് ചെയ്യുന്ന ഒരു സാധനങ്ങളും അങ്ങനെ മോശം വരാറില്ല. എൻ്റെ അത്യാവശ്യം നല്ലതാണെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളൂ. അപ്പം ആബ്സല്യൂട്ട് റാസ്ബെറി ആണ് ഈ ആഴ്ച നമ്മൾ കണ്ടത്. അപ്പം എല്ലാവരും നല്ല റെസ്പോൺസിബിൾ ആയിട്ട് ഡ്രിങ്ക് ചെയ്യുക, അമിതമാവാതിരിക്കട്ടെ. ആരോഗ്യമാണ് ഏറ്റവും വലുത്. ഈ ആഴ്ചത്തെ വീഡിയോയിൽ ഇത്രമാത്രം. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. Take care and bye. Cheers.